സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പ്, എറണാകുളം, തൊടുപുഴ, മൂലമറ്റം. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ സമരം. AITUC, CITU, KTUC എന്നിവയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന സമരം AITUC നേതാവ് കെ സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രഭരണ പ്രദേശവും കേരളത്തിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന മലയാളം സംസാരിക്കുന്നതുമായ ലക്ഷദ്വീപ് നിവാസികളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ടൂറിസം വികസിപ്പിക്കുവാൻ വേണ്ടി കോർപ്പറേറ്റ് മുതലാളിമാരുമായി കേന്ദ്ര BJP ഗവൺമെൻറ് ചങ്ങാത്തമുണ്ടാക്കിയതിൻ്റെ ഫലമായി ഇന്ന് ലക്ഷദ്വീപിലെ നിവാസികൾക്കെതിരായി മുൻപ് ഗുജറാത്ത് ഗവൺമെൻറ്റിലെ സഹ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ഇന്നത്തെ ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ അവിടെ വലിയ തോതിലുള്ള കരിനിയമങ്ങൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജനങ്ങൾക്ക് സംസാരിക്കുവാനോ അവരുടെ ഉപജീവന മാർഗമായ തൊഴിലുകളിൽ ഏർപ്പെടുവാനോ പോലും കഴിയാത്ത സാഹചര്യം സംജാതമായിരിക്കുകയാണ്. ടൂറിസത്തിൻ്റെ മറവിൽ 70% മുസ്ലിം സഹോദരങ്ങൾ പാർക്കുന്ന ലക്ഷദ്വീപ് സമൂഹത്തെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ ടൂറിസം മേഖലയിലേക്കിൻ്റെ ഫലമായി ആളുകളെ കൊണ്ടുവന്ന് അവരെ പൂർണ്ണമായും അടിമകളാക്കി ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടുള്ള അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ നടപടിക്കെതിരായി നമ്മുടെ രാജ്യത്തും ലോകത്തുമെമ്പാടും ആ ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കെ.എം. ബാബു, ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ആവശ്യമില്ലാത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവിടെ മദ്യശാല കൊണ്ടുവരുവാനും അവിടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കുവാനുമുള്ള മുരുകൻ പട്ടേലിൻ്റെ അസാൻമാരുടെ നടപടിയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. നിരന്തരമായിട്ട് അവിടെ ആ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു, അതുപോലെ ആയിരക്കണക്കിന് ആളുകളെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു, പലായനം ചെയ്യാൻ പറയുന്നു. ഇവിടെ പറഞ്ഞതുപോലെ അവിടെ കാവി വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാവി രാഷ്ട്രം ഇന്ത്യയിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി വിട്ടയച്ചിട്ടുള്ള ആളാണ് പ്രഫുൽ പട്ടേൽ. അദ്ദേഹം നരേന്ദ്രമോദി പറയുന്നതും അമിത്ഷാ പറയുന്നതും അതേപടി അനുസരിച്ചുകൊണ്ട് ഈ ലക്ഷദ്വീപിലെ ജനങ്ങളെ ക്രൂശിക്കുന്ന നടപടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.